പത്തനാപുരത്ത് കാട്ടാന ശല്യത്തെ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ നിവേദനം നൽകി. സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, റോഡിന് ഇരുവശത്തെയും കാടുകൾ നീക്കം ചെയ്യുക, തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു വാഴയിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് പരാതി നൽകിയത്. വയറയോ മറ്റു വള്ളികളോ ഒന്നും കയറത്തില്ല, അതിന് വാച്ചർമാർ വെച്ച് നോക്കുന്നുണ്ട്. അങ്ങനെയുള്ളതേ എഫ്ഡിസിയിലാണ്, അത് നന്നായിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് വനത്തിലിട്ടേക്കുന്നതെല്ലാം അല്ലാതെ ഈ ഉൾവനത്തിലെല്ലാം കാട് കയറി കിടക്കും. അദ്ദേഹം നമുക്ക് റിക്വസ്റ്റ് വരും, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കറവൂർ സുരേഷ്, ബ്ലോക്ക് പ്രസിഡന്റ് സുധീർ മലയിൽ, ജോസഫ്, ഷൈജു പി, മധു, വി പി ജോൺ, ലിനോ, അനിമോൻ മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. തോട്ടം തൊഴിലാളികളും അല്ലെങ്കിൽ അതുപോലെ തന്നെ കൂലിവേലയ്ക്ക് പോകുന്ന രാവെന്നും പകലെന്നും നോക്കാതെ ജോലി തൊഴിലിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന തൊഴിലാളികൾ നിരവധി നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പ്രദേശമാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടാന ഇറങ്ങി നിന്നാൽ തൊഴിലിൻ്റെ എത്തിച്ചേരേണ്ട സമയത്ത് തൊഴിലിടങ്ങളിലേക്ക് തൊഴിലാളികൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. കാട്ടാന റോഡിൽ ഇറങ്ങി നിന്നാൽ അത് മാറുന്നത് വരെ, ആ ആന അവിടുന്ന് പിന്മാറുന്നത് വരെ തൊഴിലാളികൾ മാറി നിൽക്കേണ്ട അല്ലെങ്കിൽ ഒഴിഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അടിയന്തരമായി ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഗവൺമെൻറ് അടിയന്തരമായി ഇതിന് ശ്രദ്ധ ചെലുത്തണം. കിടങ്ങുകൾ എടുത്ത് ഈ ജനവാസ മേഖലയെ സംരക്ഷിക്കണമെന്ന ആവശ്യത്തിന് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അനങ്ങാപ്പാറ നയം ഈ ഗവൺമെൻറ്, ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടർന്നാൽ ശക്തമായ സമരത്തിന് ഞങ്ങളെ നിർബന്ധിക്കപ്പെടരുത്. അതുപോലെ തന്നെ സോളാർ ഫെൻസിങ്, നിരവധിയായ സോളാർ ഫെൻസിങ് ഇവിടെ ഈ മേഖലകളിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും പ്രാവർത്തികമല്ല, പ്രവർത്തിക്കുന്നില്ല. ഇതിലൊന്നും ശാശ്വതമായ പരിഹാരവുമാവുന്നില്ല. കിടങ്ങ് എന്ന ആവശ്യം ശക്തമാകുന്നു. ഈ നാട്ടുകാരെ സംരക്ഷിക്കാൻ വനം വകുപ്പും പഞ്ചായത്തും സർക്കാരും തയ്യാറാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അനുകൂലമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു. കാട്ടാനശല്യം രൂക്ഷമായ കറവൂർ ഭാഗത്ത് രാത്രികാലങ്ങളിൽ വാഹനത്തിലൂടെ നിരവധി യാത്രക്കാർ കടന്നുപോകുന്ന റോഡിനിരുവശവും കാടുമൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇവിടുന്ന് ഞാൻ രണ്ടു ദിവസം മുമ്പേ പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന സമയം കാറിലാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു 5 ആനയുണ്ടായിരുന്നു. 2 എണ്ണം പാസ് ചെയ്ത് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് കാറിന് പാസ് ചെയ്തു. 3 എണ്ണം ഈ സൈഡിൽ നിൽക്കുകയായിരുന്നു. ആ വണ്ടി പാസ് ചെയ്ത് പോയതിന് ശേഷമാണ് 3 എണ്ണം പോയത്. എല്ലാ ദിവസവും വൈകുന്നേരം ലേറ്റായിട്ടാണ് ഞങ്ങൾ സ്കൂട്ടർ ടു വീലറിൽ എല്ലാവരും ഒരുപാട് പേര് വരുന്നത്. ജോലി ഇൻഷുറൻസ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. എന്നും ഈ സമയത്തല്ല ലേറ്റായിട്ടാണ് വരുന്നത്. പലപ്പോഴും ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നിടവിട്ടുള്ള പോസ്റ്റുകളിലാണ് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത്. എല്ലാം വർക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് വർക്കിംഗ് അല്ല. KCB ചോദിക്കുമ്പോൾ KCB പറയാ പഞ്ചായത്തിൻ്റെ ചുമതലയാണ്. പഞ്ചായത്തിൽ ഇവർ ഇത് നോക്കുന്നില്ല. മെമ്പറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെമ്പർ നോക്കിത്തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതുവരെ അതിനൊരു തീരുമാനമായില്ല. രാത്രി വരുമ്പോൾ ആന നിൽക്കുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. സ്കൂട്ടറുകാർ മഴയത്തും ഒക്കെ ആയിരിക്കും ലേറ്റായിട്ടായിരിക്കും വരുന്നത്. ഇതിപ്പോൾ സ്ഥിരമായിട്ട് ആന ഈ സൈഡിലൊക്കെയാണ് ഉള്ളത്. നമുക്ക് പെട്ടെന്ന് പാസ് ചെയ്ത് ആനയുടെ മുമ്പിലായിരിക്കും ആദ്യം വന്ന് പെടുന്നത്. അത് ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ, അതിനൊരു തീരുമാനമൊന്നും ആവുന്നില്ല. കാട് തെളിക്കുന്നില്ല. ഇവിടെ എല്ലാം കാടാണ്. ആന നിൽക്കുന്നത് പോലും കാണാൻ പറ്റത്തില്ല. അടുത്ത് വരുമ്പോഴായിരിക്കും കാണുന്നത്. ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അധികാരികൾ ആരെങ്കിലും അതിന് ശ്രദ്ധയിൽപ്പെട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ട നടപടികളൊന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. കാര്യം ഇത്രയും കാടും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് അടുത്ത് വന്നു കഴിഞ്ഞാലായിരിക്കും ആന നിൽക്കുന്നത് കാണുന്നത്. ഇനിയൊരു മ്ലാവിടിച്ച് ഇവിടെ ഒരു പ്രശ്നം സംഭവിച്ച് ആൾ മരിച്ചുപോയത്, ഇനിയിപ്പം അതുപോലൊരു പ്രശ്നം വരാൻ വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണെന്നു. ഇനിയൊരു മരണം സംഭവിക്കുന്നിടം വരെ ആയിരിക്കും ഇനിയിപ്പോൾ ഇതിന് വെയിറ്റ് ചെയ്യുന്നത്, ഈ ഒരു കാര്യം നടപടി എടുക്കാൻ വേണ്ടി. അതിന് എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടായാലേ ഇനിയിപ്പം ബാക്കി ആൾക്കാർക്ക് പേടിയില്ലാതെ ഇതുവഴി പോകാൻ പറ്റുള്ളൂ. ആരും ഇതിനൊരു നടപടി കൈക്കൊള്ളുന്നില്ല. ഇത്രയും നാളായി ബോർഡ് മാത്രം വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയും വൈൽഡ് ലൈഫ് ആന ക്രോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെയും ഇവിടെ 2 ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്. ചെറിയ ബോർഡ് അത് മാത്രമേ വെച്ചിട്ടുള്ളൂ. അല്ലാതെ ഇതിന് വേറൊരു നടപടിയും കാര്യങ്ങളും ഒന്നുമില്ല.
ഒരുപാട് പേര് രാത്രിയിൽ ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന ആൾക്കാർ ടൂ വീലറുകാർ അവിടെ വന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്നും രണ്ടും മൂന്നും നാലും പേരായതിനു ശേഷമാണ് കൂട്ടമായിട്ട് എങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് വരാൻ പേടിയാണ് എല്ലാവർക്കും, രാത്രിയിലൂടെ പാസിംഗ് പാടാണ്. ഒരു ഹോസ്പിറ്റൽ കേസിൽ വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർക്ക് പോകണമെങ്കിലും ഹോസ്പിറ്റൽ കേസാണെങ്കിൽ രാത്രി പേടിച്ചാണ്. ടാക്സിക്കാർ പോലും വിളിച്ചാൽ വണ്ടി വിളിച്ചാൽ വരത്തില്ല. അവിടെ നിന്നുള്ള ടാക്സിക്കാരും ഇങ്ങോട്ട് രാത്രിയിൽ ഹോസ്പിറ്റൽ കേസാണെങ്കിൽ വരാൻ അവർക്കും പേടി, ആനയുണ്ടെന്ന് കാരണം അവരും വരത്തില്ല. ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ പെട്ടുപോവാണ്, അതാണ് പ്രശ്നം വരുന്നത്. ഇപ്പം അങ്ങനെയാണ് ഇപ്പം ഇവിടെ കൂടുതലും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി ആർക്കും ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല, ഭയങ്കര പേടിയാണ്. ആന ഇവിടെ നിന്ന് അങ്ങോട്ട് മാറുന്നില്ല, ഈ അടുത്ത ലൊക്കേഷൻ തന്നെ ആന ഉള്ളത്, ഇവിടെ അടുത്തായിട്ട് കിടക്കുന്നത്, അതാ പ്രശ്നം വരുന്നത്. കഴിഞ്ഞ വർഷം മ്ലാവിന്റെ ആക്രമണത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞിരുന്നു. വൈദ്യുത വിളക്കുകൾ പ്രകാശിക്കാത്തത് മൂലം ഇരുട്ടുമൂടിയ പ്രദേശത്തിലൂടെയുള്ള യാത്ര ഭയാനകരമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം സാധാരണ ജനജീവിതം ദുസ്സഹമാണെന്നും നാട്ടുകാർ പറഞ്ഞു. റിപ്പോർട്ടർ സുബീഷ്, കോട്ടവട്ടം. രാധാസ് ചൗക്ക് റോഡ്, പുനലൂർ. രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി. രാധാസ് ചൗക്ക് റോഡ്, പുനലൂർ.